ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലെങ്തനാണ് അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ലെങ്തൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് എൽ ഇ എൻ ആണ് ലെങ്തൻ്റെ ഷോർട്ട് കീ എൽ ഇ എൻ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ട് എങ്ങനെയാ ചെയ്യേണ്ടത് ലെങ്തൻ ചെയ്യണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഓക്കെ ലൈൻ എടുത്തു എൽ എൻ്റർ ലൈൻ എടുത്തു ഞാനൊരു ടെൻ എം എമ്മിൻ്റെ ലൈന് വരച്ചു ഓക്കെ ഇനി ലെങ്ത് ലെങ്തൻ്റെ ഷോർട്ട് കി എൽ ഇ എൻ ആണെന്ന് പറഞ്ഞു എൽ ഇ എൻ എൻറ്റർ ചെയ്തു ഇനി താഴെ സബ് ഓപ്ഷനായിട്ട് ഡെൽറ്റ പേഴ്സൻറ്റ് ടോട്ടൽ ഡൈനാമിക് എന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു ഡെൽറ്റ എടുക്കുന്നു ഓക്കെ ഇവിടെ ലെങ്തൻ അതിന് മുന്നേ സെലക്ട് ആൻഡ് മെഷർ മെഷർന്നുണ്ട് നമ്മൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്താൽ അതിൻ്റെ ലെങ്ത് എത്ര കറണ്ട് ലെങ്ത് ഇവിടെ കാണിക്കുന്നുണ്ട് കണ്ടോ ടെൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ ഈ സബ് ഓപ്ഷനിൽ ഡെൽറ്റ എടുത്തു ഡെൽറ്റ എടുത്ത് കഴിയുമ്പം എൻ്റർ ഡെൽറ്റ എന്ന് ചോദിച്ചു ഞാനൊരു ഫൈവ് എൻറ്റർ ചെയ്തു ഓക്കെ ഫൈവ് എൻറ്റർ ചെയ്തിട്ട് ഒബ്ജക്റ്റ് ചെയ്താൽ ഏത് ഒബ്ജെക്റ്റിനെയാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ ഒബ്ജെക്റ്റിനെ സെലക്ട് ചെയ്യാം കണ്ടോ ആ ഒബ്ജക്റ്റിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലുമ്പം തന്നെ എന്താണ് ഒബ്ജക്റ്റിന് ഒരു ഫൈവ് എം എം ലെങ്ത് എക്സ്റ്റെൻഡ് ആവുന്നുണ്ട് കണ്ടോ വീണ്ടും നമുക്കിങ്ങനെ കൊടുത്ത് കൊടുത്ത് എക്സ്റ്റെൻഡ് ചെയ്യാം ഫൈവ് എം എം എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓക്കെ അതാണ് ലെങ്ത് അല്ലെ ഡെൽറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഓക്കെ അപ്പോൾ എൽ ഇ എൻ എൻറ്റർ നെക്സ്റ്റ് പേഴ്സൻ്റ് ആണ് അപ്പോൾ പേഴ്സൻറ്റ് സെലക്ട് ചെയ്തു എത്ര പേഴ്സൻറ്റേജ് ലെങ്താണ് ചെയ്യണ്ടെന്ന് ചോദിക്കുന്നു ഞാനൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫിഫ്റ്റി എൻറ്റർ ചെയ്യുന്നു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു കണ്ടോ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റ് എന്തായി ഫിഫ്റ്റി പെർസെൻറ്റേജ് ചെറുതായി അല്ലേ അപ്പോൾ പെർസെൻറ്റേജ് ബേസ് ചെയ്തിട്ടാണ് ഇതിനെ നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ഇനി എൽ ഇ എൻ എൻ്റർ നെക്സ്റ്റ് ടോട്ടലാണ് അതായത് നമ്മൾ കൊടുത്തിരിക്കുന്നത് എത്ര ആണ് നമ്മളൊരു ടെൻ എം എമ്മിൻ്റെ ലൈനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് ആ ലെതിനെ എന്ത് ചെയ്യണം ടോട്ടൽ ലെങ്ത് ആക്കി എത്ര ലെങ്ത് ആക്കി വേണമെന്നാണ് ചോദിക്കുന്നത് ഞാൻ ഒരു ട്വൻ്റി എൻറ്റർ ചെയ്തു എന്നിട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു അപ്പോൾ എന്താ സംഭവിച്ചേ ടെൻ എം എം ഉണ്ടായിരുന്ന ലൈൻ ഇപ്പോൾ എത്ര ആയി ട്വൻ്റി എം എം ആയിട്ട് ചെയ്ഞ്ചായി ഓക്കെ അതാണ് ടോട്ടൽ എന്ന് പറയുന്നത് ഓക്കെ എൽ ഇ എൻ എൻ്റെ നെക്സ്റ്റ് ഏതാണ് സബ് ഓപ്ഷൻ ഡൈനാമിക് ആണ് ഡൈനാമിക് സെലക്ട് ചെയ്തു ഒബ്ജെക്ട് ഏതാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അത് എൻറ്റർ ചെയ്തു ഇത് ഡൈനാമിക് എങ്ങനെയാണെന്ന് വെച്ചാൽ മൗസ് പോയിൻ്റ് ക്ലിക്ക് ചെയ്യുന്ന ഭാഗമാണ് ഭാഗമാണിതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് അതുകൊണ്ടാണ് നമുക്ക് എൻലാർജ് ചെയ്യാനും എല്ലാം ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ഇപ്പം എനിക്ക് ഇവിടെ വരെ മതിയെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ വരെ വേണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഇത്രയാണ് ഉള്ളത് ഓക്കെ ിയും ഞാൻ ജസ്റ്റ് ഒരു ആർക്ക് വരയ്ക്കുകയാണ് ഓക്കെ ഒരു ആർക്ക് വരച്ചു ഇനി എൽ ഇ എൻ എൻറ്റർ ചെയ്തു ഡെൽറ്റ എടു സബ് ഓപ്ഷനിൽ ഡെൽറ്റ എടുത്തു കഴിയുമ്പം അതിൽ ലെങ് തല്ലാതെ ഒരു ഓപ്ഷനോട് ഉണ്ടായിരുന്നു ആംഗിൾ അപ്പോൾ ആംഗിൾ സെലക്ട് ചെയ്യുക എത്ര ആംഗിൾ വേണമെന്ന് ചോദിക്കും അപ്പോൾ ഞാൻ ഫോർട്ടി ഫൈവ് ആംഗിൾ കൊടുക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഫോർട്ടി ഫൈവ് ആംഗിളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതാണ് ഡെൽറ്റയിലെ ആംഗിൾ എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ ലെങ്തൻ എൻ്റർ ടോട്ടലിലും ആംഗിളുണ്ട് ആംഗിൾ എത്ര വേണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം എത്രയാണോ നമുക്ക് വേണ്ട ആംഗിൾ അത് നമുക്ക് അല്ല എത്രയാണോ ലെങ്തല്ല ടോട്ടൽ ആംഗിൾ എത്ര വേണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു ടെൻ ആംഗിൾ മാത്രം എൻറ്റർ ചെയ്താൽ എൻറ്റർ ചെയ്തിട്ട് ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്താൽ കണ്ടോ ടെൻ ആംഗിളിലുള്ള ഒരു ടെൻ ലെങ്തൻ ലെങ്തല്ലെ ടോട്ടലിൽ ആംഗിൾ എത്ര വേണമെന്ന് ചോദിച്ചു ഞാൻ ടെന്നായിരുന്നു കൊടുത്ത് അപ്പോൾ ആ ഒരു ആങ്കിളിലുള്ള ഒരു ലൈൻ നമുക്കവിടെ ആർക്ക് നമുക്കവിടെ കിട്ടി ഓക്കെ ത്രയാണ് ലെങ് നമുക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി താങ്ക്